വത്സന്തില്ലങ്കേരി പറഞ്ഞത്, ഞങ്ങൾക്ക് മുസ്ലിം സമുദായമായിട്ട് യാതൊരു പ്രശ്നമില്ല. ഞാൻ പറയട്ടെ, സത്യസന്ധമായിട്ടാണ് വത്സന്തില്ലങ്കേരി എന്ന് പറയുന്ന RSSന്റെ നേതാവ്, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അത് പറഞ്ഞതെങ്കിൽ വിചാരധാര എന്ന് പറയുന്ന നിങ്ങളുടെ പുസ്തകം തിരുത്താൻ നിങ്ങൾ തയ്യാറാകണം. തിരുത്തുക മാത്രമല്ല, പരസ്യമായി കത്തിക്കുകയും വേണം. നിങ്ങൾ കഴിയുമോ? നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് ഞങ്ങൾ ഉറപ്പാണ്. കാരണം 1925 മുതൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് 3 ശത്രുക്കളുണ്ട്. ഇന്ത്യയുടെ 3 ശത്രുക്കളിൽ ഒന്ന് നിങ്ങൾ എണ്ണിയത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെയാണ്. രണ്ടാമത് നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ക്രിസ്ത്യാനികളാണ്. മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകളാണ്. ഇന്ത്യ രാജ്യത്തും കേരളത്തിലും RSSനെതിരെ പൊതുജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോ നീൽക്കല്ലില്ലാതെയാണ് വത്സന്തില്ലങ്കേരി പറയുന്നത്, ഞങ്ങൾക്ക് മുസ്ലിം സമുദായമായിട്ട് യാതൊരു പ്രശ്നവുമില്ല, പക്ഷേ ഞങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെതിരാണ് എന്ന് പറയുന്നു. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ് തില്ലങ്കേരി. നിങ്ങൾക്കെതിരായി കൊണ്ട് എവിടെയൊക്കെ നിങ്ങൾ ഈ സമുദായത്തിന് നേരെ, ഈ സമൂഹത്തിന് നേരെ അക്രമവുമായി വരുന്നുണ്ട് എങ്കിൽ ഞങ്ങളെ കാണാതെ നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ഭാഗ്യമുണ്ടാവുകയില്ല എന്ന് അർത്ഥശങ്കയ്ക്ക് വകയില്ലാതെ ഞങ്ങൾ പറയാ. ഞങ്ങളെ നിങ്ങൾ അവിടെ കാണേണ്ടി വരും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വത്സന്തില്ലങ്കേരി ഇത് പറയുമ്പോ കഴിഞ്ഞ വർഷമാണ് ആലപ്പുഴ ജില്ലയില് നന്ദു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടത്. ഇപ്പോ ചിലരൊക്കെ പ്രസംഗിക്കാണ്, പോലീസിനെ വെല്ലുവിളിക്കുകയാണ്, പോലീസിന് RSS ഉണ്ട് എന്ന് എല്ലാവരും സമ്മതിച്ചു. RSSകാർ സമ്മതിച്ചു, കേരളം ഭരിക്കുന്നവർ സമ്മതിച്ചു, പോലീസുകാരും തലകുലിക്ക് സമ്മതിക്കുകയാണ്. കാരണം ഈ നിൽക്കുന്ന പോലീസുകാരിൽ ചിലരുടെ കൈത്തണ്ടയിലെങ്കിലും താമര ചിഹ്നം പച്ചകുത്തിയവരുണ്ട് എന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കറിയാമത്. ഞങ്ങൾ വളരെ വ്യക്തമായി ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് മാന്യമായി ഞങ്ങൾ പറയുന്നു, നിങ്ങള് ഒരുപക്ഷെ നിങ്ങളുടെ ജോലി കിട്ടുന്നതിന്റെ മുൻപ് നാട്ടിൽ നിങ്ങൾ ശാഖയിൽ പോയിരുന്നവരായിരിക്കാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. അല്ലെങ്കിൽ തലശ്ശേരിയില് വത്സന്തില്ലങ്കേരി നടത്തുന്ന സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയ ആളുകളും ഉണ്ടായിരിക്കാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ഈ കാക്കി എടുത്തുകൊണ്ട് RSSകാരനെ പോലെ ഞങ്ങളോട് പെരുമാറി കഴിഞ്ഞാൽ അതേ നാണയത്തിൽ ഞങ്ങൾക്കും നിങ്ങളോട് പെരുമാറേണ്ടി വരും എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുക. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നന്ദു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടപ്പോ ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജിൽ നിന്നുകൊണ്ട് അവിടെ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം നടത്തിയതിൽ ഒരാൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജിനു എന്ന് പറയുന്ന ഹിന്ദു ഐക്യവേദിയുടെ ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി പറഞ്ഞത്, ഇവിടെ പോപ്പുലർ ഫ്രണ്ടോ അല്ലെങ്കിൽ SDPയോ അല്ല നമ്മുടെ ശത്രു, ഇസ്ലാമാണ് മുസ്ലിം ാണ് നമ്മുടെ ശത്രു എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു വർഷം കഴിയുമ്പോ വത്സന്തില്ലങ്കേരി മാറ്റി പറയുകയാണ്. അതിലദ്ദേഹം പറയുന്നത്, സുന്നി വിഭാഗങ്ങള് ഞങ്ങളുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല, മുജാഹിദ് പ്രസ്ഥാനങ്ങള് ഞങ്ങളുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ഞങ്ങളുമായിട്ട് പ്രശ്നമില്ല എന്ന് പറയുമ്പോ അവര് പറയുന്നത്, ഞങ്ങള് ഇവിടെ പോപ്പുലർ ഫ്രണ്ട് മാത്രമായിട്ടാണ് പ്രശ്നമെന്നാ പറയുന്നത്. എന്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതിലവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ ഞാൻ വിനയപുരസൻ ചോദിക്കട്ടെ, 1993 NDF എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഇന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പേരില ഇന്ത്യ രാജ്യത്തിന്റെ 17 സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് രൂപം കൊണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, 97 വർഷമായിട്ട് ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന RSS 30 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 30 വർഷമായിട്ട് രൂപം കൊടുത്ത അല്ലെങ്കിൽ രൂപം കൊണ്ട പോപ്പുലർ ഫ്രണ്ടിനെ മാത്രമല്ല കൊന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
എണ്ണം വേണോ നിങ്ങൾക്ക്? സുന്നികളായ ആളുകളെ കൊന്നതിന്റെ എണ്ണം വേണോ? നമ്മുടെ നാട്ടില് കാട്ടൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് അലി മുസ്ലിയാർ എന്ന് പറയുന്ന മതപണ്ഡിതനായ സമസ്തയിൽ വിശ്വസിച്ചിരുന്ന അലി മുസ്ലിയാരെ വെട്ടിക്കൊന്നത് RSS-കാരാണ്. അന്ന് പോപ്പുലർ ഫ്രണ്ട് ഈ നാട്ടിൽ ഇല്ലേയില്ല. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അലവിക്കുഞ്ഞ് മൗലവി സുന്നിയാണല്ലോ, സമസ്തയിൽ സമസ്തക്കാരനല്ലേ? നിങ്ങൾ കൊന്നുകളഞ്ഞത് എന്തിനാണ്? ഇന്ന് നമ്മുടെ കേരളത്തില് ഒരു പുതിയ സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ്. എന്താണെന്നറിയോ? എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകളുടെ സംഗമം. നമുക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ അവർ പറയുന്നത് ഇസ്ലാം വിട്ടുവരുന്നവർക്ക് ഞങ്ങൾ സംരക്ഷണം കൊടുക്കുമെന്നാണ്. ആയിക്കോട്ടെ, നമുക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ഇന്ത്യൻ പൗരൻ ഇന്ത്യയിലെ ജനാധിപത്യം ഇന്ത്യയിൽ അവകാശം ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനയിൽ പറയുന്ന അവകാശ സംരക്ഷണം കൊടുക്കണമെന്ന് ഭരണഘടന പറയുന്ന ആ ഭരണഘടനയിൽ വിശ്വസിച്ചുകൊണ്ട് തന്റെ മതം മാറിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ആ ഇസ്ലാമിലുള്ള ഞങ്ങൾ അതിന് സംരക്ഷണം കൊടുക്കുമെന്ന് ഞങ്ങൾ പറയുമ്പോ നിങ്ങൾ ഞങ്ങൾക്ക് നേരെ വരരുത് എന്നതും കൂടി ഞങ്ങൾ പറയാ. നമുക്കറിയാമല്ലോ ഇസ്ലാമിലേക്ക് വന്ന എത്രയെത്ര ആളുകളെയാണ് RSS-കാർ ഈ കേരളത്തിൽ കൊന്നുകളഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ ചിരിതക്കുട്ടി എന്ന് പറയുന്ന ഒരു സഹോദരി ആമിനക്കുട്ടിയായി മതം മാറിയതിനു ശേഷം ആമിനക്കുട്ടിയായി വന്നിട്ട് മഞ്ചേരിയുടെ കോടതിയിൽ നിൽക്കുമ്പോ ആ കോടതി വരാന്തയിലിട്ടിട്ടാണ് RSS-കാർ വെട്ടിക്കൊന്ന്. നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ അടുത്ത് മലപ്പുറം ജില്ലയിലെ കൊടിഞ്ഞി എന്ന് പറയുന്ന പ്രദേശത്ത് ഫൈസൽ എന്ന് പറയുന്ന ഒരു യുവാവ് ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ അദ്ദേഹത്തെ തെരുവിലിട്ടിട്ടാണ് ഈ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് RSS-കാർ കൊന്നുകളഞ്ഞത്. ആ മലപ്പുറം ജില്ലയിൽ തന്നെ യാസിർ എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരന് ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന കാരണത്താൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ദീൻ പഠിച്ച് ഇസ്ലാം പഠിച്ച പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന യാസിർ എന്ന് പറയുന്ന സഹോദരന് മുസ്ലിമായതിന്റെ പേരിലല്ലേ നിങ്ങൾ വെട്ടിക്കൊന്നത്? 7 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഫഹദ് എന്ന് പറയുന്ന ഒരു പിഞ്ചു കുഞ്ഞ് മദ്രസ വിട്ടു വരുമ്പോൾ ശശികല എന്ന് പറയുന്ന വർഗീയവാദിയുടെ പ്രസംഗത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് RSS-കാർ ഫഹദ് എന്ന് പറയുന്ന പിഞ്ചോമനയുടെ കഴുത്ത് ഞെരിച്ച് കൊന്നത് ഇസ്ലാമിനോടുള്ള ദേഷ്യം കാരണമല്ലേ? നിങ്ങൾ പറയൂ. കാസർഗോഡ് ജില്ലയിലെ ചുരി എന്ന് പറയുന്ന പ്രദേശത്ത് പള്ളിയിൽ കിടന്നുറങ്ങിയിരുന്ന റിയാസ് മൗലവി എന്ന് പറയുന്ന സമസ്തക്കാരനായ സുന്നിയിലെ സുന്നിക്കാരനായ ഒരു മൗലവി കിടന്നുറങ്ങുമ്പോൾ ആ പള്ളിയിൽ കയറിയിട്ടല്ലേ 4 വർഷം മുമ്പ് നിങ്ങൾ വെട്ടിക്കുന്നത്? എന്നിട്ട് തില്ലങ്കേരി പറയാണ് ഞങ്ങൾക്ക് മറ്റു മുസ്ലിം സംഘടനകളുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല എന്ന്. അതില് മുജാഹിദിനെ പറയാണ്, മുജാഹിദുകാരോട് ഞാൻ വളരെ വിനയപരസരം പറയട്ടെ, അങ്ങ് ഇങ്ങ് പറവൂരില് നിങ്ങൾ നിങ്ങളുടെ ആശയ പ്രചരണം നടത്തിയപ്പോഴാണ് തെരുവ് പട്ടിയെ തല്ലുന്നത് പോലെ മുജാഹിദിന്റെ പ്രവർത്തകരെ RSS-കാർ മർദ്ദിച്ചതെങ്കില് ഞങ്ങള് വളരെ വ്യക്തമായി കൊണ്ടു പറയുന്നു, മുസ്ലിം സമൂഹത്തിലുള്ള എല്ലാത്തരം ആളുകളും അടങ്ങിയതാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാ തോന്നുന്നത്. സുന്നിയുടെ പേര് പറഞ്ഞ്, മുജാഹിദിന്റെ പേര് പറഞ്ഞ്, ജമാഅത്ത് ഇസ്ലാമിയുടെ പേര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ആക്രമിക്കാൻ വരുന്നതെങ്കില് മല പോലെ നിന്നുകൊണ്ട് ഈ സമുദായത്തെ സംരക്ഷിക്കുക എന്ന ബാധ്യത ഏറ്റെടുത്തവരാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ, നിങ്ങൾ ഞങ്ങളുടെ സമുദായത്തിലേക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ദേഷ്യം വെച്ചിട്ട് നിങ്ങളുടെ അജണ്ട നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ നിങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളെ കാണേണ്ടി വരും, കാണാതെ പോകുവാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാവുകയില്ല.